കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഗൈബിൽ വിശ്വസിക്കണം എന്നല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ചില ആൾക്ക് ഇപ്പൊ ഗൈബ് എന്താണെന്നും കൂടി മനസ്സിലായിട്ടില്ല. ഏയ്, എന്താണ് ഗൈബ് എന്ന് പറഞ്ഞാ? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിഷയങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയാ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇബിലീസ് ഗൈബാണെന്നാ ചില ആളുകൾ പറയണത്. ഏയ്, ഇബിലീസ് നമ്മളെ ദ്രോഹിക്കുന്നത് ഗൈബിയായ മാർഗത്തിലൂടെയാണ്. ഗൈബിയായ മാർഗത്തിൽ വേറെ ആരും ദ്രോഹിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പൊട്ടന്മാര് പറഞ്ഞു മനസ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബിലീസിനെ നമ്മൾ കാണുന്നില്ല, അത് ശരിയാണ്. പക്ഷെ ഇബിലീസ് നമ്മളെ ദ്രോഹിക്കുന്നത് ഇബിലീസിന്റെ പ്രകൃതി അനുസരിച്ചാണ്. അവന്റെ പ്രകൃതി അനുസരിച്ച് അവൻ നമ്മളുമായി കൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് നമുക്ക് പരീക്ഷണശാലി തെളിയിച്ചാലേ പറ്റൂന്ന് അറിയാൻ പറ്റുമോ? ഗൈബിയായ വിഷയങ്ങൾ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കണം. ഇപ്പൊ മലക്കിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മലക്കിൽ വിശ്വസിക്കുന്നില്ലേ? കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ കണ്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആനിൽ ബന്ധിച്ചുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കാന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ആധുനിക ഉപകരണങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന നിലക്ക് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. ഇപ്പൊ യുക്തിവാദി എന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ അല്ല എവിടെ അല്ല കാണുന്നുണ്ടോ? നമ്മുടെ അല്ലുണ്ടോ? അവിടെ അല്ലുണ്ടോ? ആകാശത്ത് ഞങ്ങൾ പോയി നോക്കിയാൽ അവിടെ അല്ലുണ്ടോ? ഏയ്, അങ്ങനെയുള്ള ഫിറോ പറഞ്ഞത്, ഹാമാനെ നീ ഒരു വലിയൊരു സൗദം കെട്ടി, ഞാൻ എന്റെ മുകളിൽ ഒന്ന് കയറി വെക്കട്ടെ, ഈ മൂസാന്റെ അള്ളാൻ അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? സൗദത്തിന്റെ മുകളിൽ കയറ്റി, ഏയ് ഇവിടെ ഒന്നും കാണില്ലല്ലോ എന്നല്ല, അവിടെ ഒന്നും കാണില്ലെങ്കില്ല കണ്ടോ. ലാ തുദ്രികുഹുൽ അബ്സാർ, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു. ലൈസ കമിത്തിലിഹി ശയ്ഉൻ, അവന് തുല്യമായിട്ടൊന്നും തന്നെ ഇല്ല കണ്ടോ. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ സൃഷ്ടികളെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാവുന്നല്ലാതെ അതിനെ നമുക്ക് പരീക്ഷണശാലി തെളിയിക്കാൻ കഴിയില്ല. അവൻ എങ്ങനെയുള്ളവനാണ്, അള്ളാഹു എങ്ങനെയുള്ളവനാണ് നമുക്കറിയില്ലല്ലോ. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല, അവനെ നമുക്ക് വിരിച്ചു കൊടുക്കാൻ പറ്റൂല. എന്ന് മാത്രമല്ല സൂട്ടെ, നബിമാര് അള്ളാഹിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. ആ നാമവിശേഷണങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവിടെ വിശ്വാസ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കി, അവിടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. എന്തോ അർറഹ്മാനു അലൽ അർശി സ്തവ, അള്ളാഹു പരമകാരുണികൻ അവന്റെ സിംഹാസനത്തിൽ ഇസ്തിവ ചെയ്തു, ആസനസ്ഥനായി. ഇത് പറഞ്ഞപ്പോ ഇമാം മാലിക്കിന്റെ സദസ് വെച്ച് ഇമാം മാലിക് ഇത് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, ഫകൈഫ, അതെങ്ങനെയാണ് ഇമാം അവർകളെ? ഇമാം മാലിക്കിന് ദേഷ്യം വന്നു, മുഖം ചുവന്ന് തൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, അല്ലാഹുവിന്റെ ഇസ്തിവാഉ പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് അജ്ഞാതമാണ്, അറിഞ്ഞുകൂടാ. വൽ ഈമാനു ബിഹി വാജിബുൻ, അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്വാലു അൻഹു ബിദഅത്തുൻ, അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യ എന്നത് പാടില്ലാത്തതാണ്, അത് പുത്തനാചാരമാണ്. മാ അറാക ഇല്ലാ റജുല സൂഇൻ, നിന്നെ ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. ഫാമറ ബി ഇഖ്റാജി, എന്നെ സദസ്സിൽ നീ പുത്തൻവാദിയെ പുറത്താക്കൂ എന്നാര് പറഞ്ഞു? ഇമാം മാലിക് എന്നവര് പറഞ്ഞു. എന്തിനാ ഇമാം മാലിക് ദേഷ്യം പിടിച്ചത്? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അള്ളാന്റെ ഇസ്തിവ എങ്ങനെയാണ്. അള്ള എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്തിവ എങ്ങനെയാണ്, അത് ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു ആ സംഹാസനത്തിൽ ഇസ്തിവ ചെയ്തു എന്ന് വിശ്വസിക്കുക, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, അത് ചർച്ച ചെയ്യാനും പാടില്ല. അല്ലേ? ഇപ്പൊ പേരോടും കൂട്ടും കളിയാക്കുന്നു. ഓ ബല അള്ളാഹ് ഇറങ്ങും, ഏ ഓഫീസർമാര് ഫയലും കൊണ്ട് ഇറങ്ങും, അള്ളാഹു ഇറങ്ങും തന്നെ അള്ളാഹ് ഇറങ്ങുമെന്ന് വിശ്വസിക്കുക, എങ്ങനെയാണ് ചോദിക്കാൻ പാടില്ല. നിർഭയം ചർച്ച ചെയ്യാണ്. അപ്പോ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോ, രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോ, കേരളത്തിന് മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയത്തല്ല, പിന്നെ ഇന്ത്യന്റെ മറ്റ് ഭാഗങ്ങളില്, ഇന്ത്യന്റെ ഭാഗത്ത് ബാക്കിയുള്ളപ്പോഴല്ല, അഫ്ഗാനിസ്ഥാനില്, അതിന്റെ അപ്പുറത്തായിരിക്കും. അങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങി വരും. അപ്പൊ അള്ളാഹു ഇവിടെ തന്നെയായിരിക്കും. അള്ളാഹ്ക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോടോ. അള്ളാഹ്ക്ക് സമയമുണ്ടോ പൊട്ടാ? ഏ, നമുക്കല്ലേ സമയം, രാവു പകല് ഉദയം അസ്തമയം എന്നൊക്കെ പറഞ്ഞ് നമ്മക്കല്ലേ. അള്ളാഹു സമയങ്ങൾക്ക് അതീതനാണ്, കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ച് നമ്മളെ ചിന്തിക്കുന്നത് പോലെ അള്ളാഹിനെ ചിന്തിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹ് ഇറങ്ങും തന്നെ അള്ളാഹ് ഇറങ്ങും, എങ്ങനെയാണ്, അവനോട് യോജിച്ച രൂപത്തിൽ. അതാണ് സഹാബത്തിന്റെ സ്വഭാവം. അള്ളാഹ് ഇറങ്ങും തന്നെ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഖുറാഫി അറിയാം പാടില്ല, ഒരൊറ്റ സഹാബി അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു അവനോട് യോജിച്ച രൂപത്തിൽ ഇറങ്ങും ഒന്നാം ആകാശത്തിലേക്ക് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ നാമവിശേഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതാ. അപ്പൊ അള്ളാന്റെ അറിവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഉല്ലൗകാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബലൻ തംഫദ കലിമാതു റബ്ബി വലൗ ജിനാബി മിസ്ലിഹി മദദ.
അല്ലാഹുവിന്റെ അറിവ് എത്ര ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹു പറയാണ് ഈ ലോകത്തിലെ മുഴുവൻ സമുദ്രങ്ങളും മഷിയായിട്ട് അത്രയും കൂടി സമുദ്രങ്ങൾ വേറെ കൊണ്ടുവന്നിട്ട് മഷിയാക്കി എഴുതിയാലും അല്ലാഹുവിന്റെ വിജ്ഞാനത്തിന്റെ കലിമത്തുകൾ എഴുതി തീരൂല, അതിനു മുമ്പ് വെള്ളം തീർന്നോന്ന്, മഷി തീർന്നോന്ന്. അപ്പോ മനുഷ്യ ബുദ്ധിക്ക് കോലപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹുവിന്റെ വിജ്ഞാനത്തിന്റെ വൈപുല്യം അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ വ്യക്തമാക്കിയതാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഏഴ് സമുദ്രം പിന്നെ ഏഴ് സമുദ്രം കൂടി കൊണ്ടുവന്നിട്ട് എഴുതുക, നമുക്ക് നിരൂപിക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് അള്ളാഹു ഉദാഹരണത്തിലൂടെ പറഞ്ഞു. അതുപോലെ ഇപ്പൊ ഖബർ ശിക്ഷ, പരലോകം, സ്വർഗം, നരകം, സിറാത്ത് പാലം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖബർ വാഹിദ് വിശ്വാസത്തിന് പറ്റൂല, മുതവാത്തറായ ഹദീസും ഖുർആനും മാത്രമേ പറ്റുള്ളൂ. അത് അശ്ശരിയുടെ ഉസൂല, സലഫിയുടെ ഉസൂലല്ല. എന്നിട്ട് അതും പറഞ്ഞെടുക്കാം, അത് മമ്പുറം തങ്ങളെ കിതാബിൽ ജൗഹറത്തു തൗഹീദ് പറഞ്ഞിരിക്കണം, അത് ഖുറാഫിയുടെ കിതാബാ സുല്ലമി, അതും പറഞ്ഞ അപ്പോഴും നടക്കണേ കണ്ടോ. ജൗഹറത്തു തൗഹീദ് ആരല്ല മമ്പുറന്തങ്ങൾ, അത് പുണ്യാത്മാക്കളുടെ അന്നമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. മമ്പുറന്തങ്ങളെ നാപ്പ തെളിവ് തന്നെ. ഖബർ വാഹിദ് സ്വീകരിക്കൂല എന്നുണ്ടെങ്കിൽ ഖബർ ശിക്ഷണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? സിറാത്ത് പാലം സ്വീകരിക്കാൻ പറ്റുമോ? വിചാരണയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ പറ്റുമോ? ഒരുപാട് ഒരുപാട് കാര്യം, പത്തോ അമ്പതോ വിഷയങ്ങൾ, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖബർ വാഹിദ് കൊണ്ട് അസ്ഥിരപ്പെട്ട്. ഖബർ വാഹിദ് തന്നെ എന്താ മുതവാത്തിർ അല്ലാത്ത ഹദീസ്, വിശ്വാസ കാര്യങ്ങൾക്ക് ഖുർആനോ സഹിഹായ ഹദീസോ മദീന സലഫിയുടെ ഉസൂല്. അതോ ഖബർ വാഹിദ് പറ്റൂലെന്നില്ല, അത് ചേകനൂരിന്റെ വാദ. ചേകനൂർ പറഞ്ഞത് മുത്തവാത്തരായ ഹദീസ് എന്താ ഒരുപാട് ഒരുപാട് പരമ്പരകളിലൂടെ വന്ന് അനിഷേധ്യമായി അറിയപ്പെട്ടതിനാ, അങ്ങനെ വന്നാലേ സ്വീകരിക്കൊണ്ടുള്ളൂന്നാ. അങ്ങനെ വന്നാലേ സ്വീകരിക്കൊള്ളൂന്നുണ്ടെങ്കിൽ ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല. വുജൂബുൽ അഖദി ബി ഹദീസിൽ അഹാദ് ഫിൽ അഖായിദ് വൽ അഹ്കാം എന്ന പുസ്തകത്തിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അത് സമർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വേണ്ടി വന്നാൽ നമുക്കത് പിന്നീട് പറയാവുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുതവാത്തിർ അല്ലാത്ത ഹദീസും സ്വഹീഹായ സനദോടെ വന്നാൽ അത് വിശ്വസിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. പിന്നെ ബുദ്ധിക്ക് യോജിച്ചത് എടുക്കൂ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ എടുക്കാൻ കഴിയൂല. അസ്ഹാബുൽ ഖൗഫിന്റെ കഥ എന്താ? ഇപ്പൊ കുറെ യുവാക്കള് ഒരു ഗുഹയിൽ അഭയം തേടി, അതിന്റെ മുമ്പിൽ പാറ വന്നടിഞ്ഞ്, അല്ല പാറ വന്നടിഞ്ഞ കഥ വേറെ. അള്ളാഹു അവര് 300 കൊല്ലം ഉറക്കിക്കിടത്തി, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ എഴുന്നേൽപ്പിച്ചു അല്ലേ. അത് ബാലരമയിലെ കഥ വായിച്ച കഥ എന്ന് പറഞ്ഞൂടെ. അലന്തര കൈഫ ഫയൽ റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, വലിയ വലിയ ആനകള്, അബ്രഹത്തിന്റെ ആനകള് കയവം പൊളിക്കാൻ വന്നപ്പോ ചെറിയ പക്ഷികള് ചെറിയ കല്ലേറ്റെറിഞ്ഞിട്ട് ആന പിന്തിരിഞ്ഞത്രേ, ആനകള് ചെറിയ കല്ലേറ്റെറിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൂടെ? സുലൈമാൻ നബി ഇരുമ്പുകളോട് സംസാരിച്ചു ഇത്രേ, ഏ മൂപ്പര് നിന്ന് മരിച്ചു, എന്നിട്ട് വടി ഇങ്ങനെ ചെതലുടിച്ചപ്പോഴാ മൂപ്പരെ വീണ് മയ്യത്തായത്. എന്താ ഈ പറയണൊക്കെ? അങ്ങനെ പറഞ്ഞാ എന്താ ഉണ്ടാകുക? ആ ഖുർആൻ തന്നെ ഒരുപാട് നമുക്ക് തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബുദ്ധിക്ക് യോജിച്ചത് എടുക്കൂന്ന് പറയുന്നവർക്ക് ഖുർആനും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എടുക്കേണ്ടത്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഇതാ വറദ നഖൽ ബദലൽ അഖൽ, അതാ സലഫിയുടെ തത്വം. നഖല് വന്നാൽ അഖല് ബാത്തിലായീന. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് 4-5 വാല്യത്തിൽ പുസ്തകം തന്നെ ഉണ്ട്, മുവാഫഖത്തു ശരീഹിൽ മാഖൂൽ അലാ സഹീഹിൽ മൻഖൂൽ. സഹീഹായ പ്രമാണങ്ങൾ ശരിയായ ബുദ്ധിക്ക് എതിരെ വരികയില്ല, യോജിച്ചേ വരൂ. മാത്രല്ല 70 ചില്ലാനം വിഭാഗമായി എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകുമെന്ന് പറഞ്ഞതിൽ അതിലേറ്റവും എന്റെ സമുദായത്തിന് ദോഷം വരുത്തുന്ന വിഭാഗം ഏതാരിയോ? സ്വന്തം ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങളെ തുലനം ചെയ്ത് നോക്കുന്ന ഒരു കൂട്ടര് വരും, അവരാണ് എന്റെ സമുദായത്തിൽ ഏറ്റവും വലിയ ഫിത്തനക്കാര്. ഹറാമിനെ അവർ ഹലാലാക്കും, വയുഹർദിമൂനൽ ഹലാൽ, ഹലാലിനെ ഹറാമാക്കും ചെയ്യും. കണ്ടോ, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകള്, ബുദ്ധിക്കനുസരിച്ച് ഇസ്ലാമിക വിഷയങ്ങൾ കൊള്ളുകയും തള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് ഈ സമുദായത്തിന് ഏറ്റവും വലിയ ഫിത്തൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്.